Eparchial Assembly നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടെ കൂടി ഇതിൽ പങ്കെടുക്കുന്നവരെ അഭിനന്ദിക്കുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഭംഗിയായി ചെയ്തു. അതോടൊപ്പം തന്നെ സജീവമായിട്ടുള്ള ചർച്ചയും പങ്കാളിത്തവും എല്ലാ ഭാഗത്തു നിന്നുണ്ട്. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ രൂപത കുടുംബം അതിൻ്റെ ഒരു പരിശീലന നിലയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഏറെ ആത്മീയമായിട്ട് ഉണർവോടുകൂടി സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നു എന്നതിൽ നിങ്ങളെ എല്ലാവരും രൂപത കുടുംബം മുഴുവനും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും നല്ല നല്ല തീരുമാനം എടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കോതമംഗലം രൂപതയുടെ മൂന്നാമത് എപ്പാർക്കിയൽ അസംബ്ലി വളരെ ദൈവാനുഗ്രഹപ്രദമായിട്ട് മുൻപോട്ട് പോവുകയാണല്ലോ. വ്യത്യസ്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഈ ഒരു അസംബ്ലിയുടെ വിജയത്തിനായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. മുകളിലത്തെ വിയാനി ഹാളിൽ ഇൻപുട്ട് സെഷൻസും മെയിൻ ഓഡിറ്റോറിയത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകളും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഭിവിന്ദ്യ പിതാവ് ഉൾപ്പെടുന്ന 182 പേർ 12 ഗ്രൂപ്പുകളിലായിട്ട് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും വ്യത്യസ്ത ഗ്രൂപ്പുകളിലാണ് ചർച്ചകൾ നടക്കുക. ഗ്രൂപ്പ് സെക്രട്ടറിമാരൊഴികെ ബാക്കി എല്ലാവരും ഗ്രൂപ്പുകളിലൂടെ പരിചയപ്പെടുകയും വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധമായി ചർച്ചകൾ നടത്തുകയും ചെയ്യും. എല്ലാവരുടെയും വലിയ സഹകരണത്തോടെ എപ്പാർക്കിയൽ അസംബ്ലി ഏറ്റവും വിജയകരമായി മാറുമ്പോൾ കോതമംഗലം രൂപതയുടെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായിട്ട് അത് മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ 12 ഗ്രൂപ്പുകളിലായി ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെഷനും കഴിഞ്ഞ് കഴിയുമ്പോൾ അതാത് വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ 12 ഗ്രൂപ്പുകളിൽ നടക്കുന്നു. ആ 12 ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകൾ ഓരോ ഗ്രൂപ്പിലും 4 ചോദ്യങ്ങൾ വെച്ച് അപ്രകാരം ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കായി നൽകുകയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് ക്രോഡീകരിച്ച് അഭിവന്ദ്യ പിതാവിന് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ ഗ്രൂപ്പിനും 1 മണിക്കൂർ സമയം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ച ചെയ്യുന്ന ആശയങ്ങൾ രൂപീകരിക്കുന്നത് നമ്മുടെ രൂപതയുടെ അജപാലനപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ തീക്ഷ്ണത പകരാൻ ഉപകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കോതമംഗലം രൂപതയുടെ എപ്പാർക്കിയൽ അസംബ്ലി രൂപതയുടെ തന്നെ പാസ്റ്റർ സെൻ്ററായ നെസ്റ്റിൽ വെച്ച് നടക്കുകയാണ്. ഇവിടെ 182 പേര് 92 മുറികളിലായിട്ട് താമസിച്ച് 3 ദിവസം താമസിച്ച് ഈ അസംബ്ലിയിൽ പങ്കെടുക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളുമൊക്കെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികർ 5 വൈദികരും 2 ബ്രദേഴ്സും അതുപോലെ തന്നെ കിച്ചണിൽ സഹായിക്കുന്ന കുടുംബവും അതുപോലെ മറ്റുള്ള എല്ലാവരും കൂടി നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടുന്ന എല്ലാ ചിറ്റവട്ടങ്ങളും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കാര്യക്ഷമമായി ചിന്തിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമായിട്ടുള്ള ഒരവസരം, ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ നെസ്റ്റ് പാസ്റ്റർ സെൻ്ററിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് പ്രാർത്ഥനയിലൂടെയും ചിന്തകളിലൂടെയും ഇവിടെത്തെ സാഹചര്യങ്ങളും സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ശാന്തമായിട്ട് ഇവിടെ ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി ഈ എപ്പാർക്കിയൽ അസംബ്ലിയോട് ഏറ്റവും അനുകൂലമായിട്ട് സഹകരിക്കുന്നു. എപ്പാർക്കിയൽ അസംബ്ലിയുടെ നടത്തിപ്പിൽ കോതമംഗലം രൂപതയുടെ ഔദ്യോഗിക മാധ്യമ വിഭാഗമായ കാർലോ TV സജീവമായി പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. കാർലോ TVയുടെ ടെക്നീഷ്യൻസും അതുപോലെ കാർലോ TVയുടെ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ എപ്പാർക്കിയൽ അസംബ്ലി സുഗമമാകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫലദായകമായ ചർച്ചകൾ നടത്താനും നല്ല തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള അനുകൂല സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. പരമാവധി പേപ്പർ ഫ്രീ ആയി ഡിജിറ്റൽ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ മുന്നോട്ട് പോകാനുള്ള ഒരു എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ ഫയലുകളും അതുപോലെ അവരുടെ ID കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നേതൃത്വം വഹിച്ചത് കാർലോ TVയുടെ നേതൃത്വത്തിലാണ്. ഇത്തരത്തിൽ ഈ ഒരു സമ്മേളനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനും മനോഹരമായിട്ടുള്ള മുൻപോട്ട് പോക്കിനുമൊക്കെ രൂപതയുടെ ഔദ്യോഗിക മാധ്യമ വിഭാഗവും അതിൽ സഹകരിക്കുന്ന യുവജന സുഹൃത്തുക്കൾ ധാരാളം പേര് ഇവിടെ തന്നെ താമസിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ഈ ഒരു എപ്പാർക്കിയൽ അസംബ്ലി നമ്മുടെ രൂപതയ്ക്ക് വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ നന്മയും നേരുകയാണ്.